ഏൽപ്പിക്കുകയും ചെയ്തതെന്ന കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നോക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു, ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെ ഈ കർത്താവ് ഒരുവോളം പുനർമരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്രാകൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല, വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധി ഇളകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. മുഖത്തെ താളിരോമങ്ങൾ കൊടുത്തുകൊണ്ട് പിടിച്ചു മാറ്റി കണ്ണു മൂടിക്കെട്ടി കള്ളാ കള്ള പ്രവാചക നിന്നെ തന്നെയതാരേത് പ്രവചിക്കേ എന്നൊക്കെ പരിഹസിക്കപ്പെട്ടു. ദേഹമാസകളെത്തുപ്പലുമായി ആ കുരിശിന്മേൽ കിടക്കുന്നവനെ ലോകം കണ്ടിട്ട് ആളെല്ലാവരും തോന്നുന്നു അവരെല്ലാം തലമുടുക്കിയവനെ കളിയാകുന്നു. ദൈവവൈദ്യം
നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വെച്ചതായ പീഡകളും പാടുകളും ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്നെ സ്നേഹിച്ച എന്റെ കർത്താവെ, എനിക്ക് വേണ്ടി എല്ലാം സഹിച്ച എന്റെ കർത്താവെ, ഞാൻ അങ്ങയുടെ കുരിശുമരണത്തെ ഓർത്ത് അങ്ങയെ സ്നേഹിക്കുന്നു. നമ്മുടെ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട്, നമ്മുടെ കർത്താവിന്റെ കുരിശുമരണത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ഈ മേശയിലേക്ക് വീണ്ടും ഭക്തിയോടെ അടുത്തു ചേർന്ന് തിരുമേശയിൽ പങ്കാളിയാകുവാൻ കൂടി വന്ന സഹോദരങ്ങളെ, ദൈവത്തിന്റെ പരിശുദ്ധ സന്നിധിയിൽ നമുക്ക് നമ്മെ പരിശോധിക്കാം. അയോഗ്യമായി അപ്പം തിന്നരുത്, ഈ പാനപാത്രം പങ്കുചേരരുത്. നാം നമ്മെ വിധിക്കുന്നു, കർത്താവ് നമ്മെ വിധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിന്റെ തെറ്റുകളെയും കുറ്റങ്ങളെയും പോരായ്മകളെയും നന്ദികളുടെയും അവിശ്വസ്തകളെയും ദൈവസ്ഥം നമുക്ക് കണ്ട് നമുക്ക് നമ്മെ വിധിച്ച് ശുദ്ധീകരണത്തിനായി ദൈവം ഭാഗം വിട്ടുകൊടുക്കാം. ദൈവത്തിന്റെ